കാടിറങ്ങി കൂട്ടത്തോടെ വന്യമൃഗങ്ങൾ എത്തുന്നതോടെ ജീവിത പ്രതിസന്ധിയിലാണ് പെരുവന്താനം ടി ആർ ആൻഡി എസ്റ്റേറ്റിലെ തൊഴിലാളികളും നാട്ടുകാരും. പ്രാണഭയത്താലാണ് ഇവർ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾ ശാശ്വത നടപടി സ്വീകരിക്കുന്നില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. രാവും പകലും ഒരുപോലെയാണ് കാട്ടാനകൾ, പുലി, കാട്ടുപന്നികൾ അടക്കം മേഖലയിൽ വിഹരിക്കുന്നത്. തോട്ടം തൊഴിലാളികൾ അടക്കം ഇവിടെ പാർക്കുന്നുണ്ട്. രാവിലെ തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ ഇറങ്ങുന്ന തൊഴിലാളികൾ ഭയപ്പാടോടെയാണ് ജോലിക്കിറങ്ങുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി വന്യമൃഗ ഭീതിയുടെ മുൾമുനയിലാണ് മേഖല. 10-15 കൂട്ടങ്ങളായി ഒന്നിനു പിന്നാലെ ഒന്നായി കാട്ടാനകളും എത്തുകയാണ്. ഇപ്പോൾ ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ ആന ഇങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ ഇതിനുള്ള ഒരു നടപടി എടുക്കുക, ഫോറസ്റ്റുകാരുടെ ഭാഗത്ത് നിന്ന് ഫോറസ്റ്റുകാരെ ഇന്ന് ഓടിക്കും, വീണ്ടും ആന വീണ്ടും തിരിച്ചു വരും. ഇതിലിപ്പോൾ ഇവിടെ ജൂണിയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയറ്റുകൊണ്ട്, അതായത് ഒരു ഭരണകക്ഷിയുടെ ആൾക്കാർ, പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ, അങ്ങനെ 3-4 BJP അങ്ങനെ 3-4 ജൂണിയന്മാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഈ ജൂണിയന്മാരൊന്നും ഒരു സമ്മർദ്ദം ചെലുത്തുകയോ ഈ ഗവൺമെന്റിനെ അറിയിക്കുകയോ ഇതിനു വേണ്ടിയുള്ള ഒരു പരിഹാര നടപടി ഉണ്ടാകുമോ, ഇതൊന്നും ചെയ്യുന്നില്ല. ജനങ്ങൾ താമസിക്കുന്ന വീടുകൾ, കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ എന്നിവയ്ക്കരികിൽ വരെ എത്തും. രാത്രികാലങ്ങളിൽ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. മേഖലയിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തണം എന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളടക്കം നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടുമില്ല. ഓരോ തവണ വന്യമൃഗങ്ങൾ എത്തുമ്പോഴും വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കാട്ടാനകളെ കാട്ടിലേക്ക് തുരത്തിയാലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ ആനകൾ തിരികെ എത്തുകയാണ്. വനാതിർത്തിയിൽ കിടങ്ങുകൾ, ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചാൽ മാത്രമേ വന്യമൃഗശല്യത്തിൽ നിന്ന് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാനും കഴിയും. ന്യൂസ് ബ്യൂറോ പീരിമഠ്.